ആദ്യമായി ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത് യൂസുഫ് ഹാജർ അവരെയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയും ഈ മദ്രസയും ഇത് ഇത്ര ഭംഗിയായി ഈ നാടിനെ ഒരു കാലത്ത് ആരും ഈ നാട്ടിലേക്ക് വരാൻ പേടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ആരും വീടുകളോ കുറഞ്ഞ വീടുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇവിടുത്തെ പഴയകാല ചരിത്രങ്ങൾ ഈ നാട്ടിലെ ഹിരിയ വ്യക്തികളോട് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഈ നാട്ടിലത്തെ പഠിക്കാനുണ്ട്. ആ സമയത്താണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു പള്ളി വേണം, മദ്രസ വേണമെന്ന് അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ചുകൊണ്ട് മഹാനായ ഖുർറത്ത് സാദാത്ത് ഈ വേദിക്കയിൽ മഹാനായ ഖുർറത്ത് സാദാത്ത് തങ്ങളുടെ അനുഗ്രഹീതമായ പാദ സ്പർശനേറ്റ ഈ മണ്ണിൽ മഹാനവരുടെ നേതൃത്വത്തിൽ മഹാനവരും യൂസഫ് ഹാജവരും ഈ പള്ളിയും മദ്രസവും നിർമ്മിക്കാൻ വേണ്ടി വലിയ അധ്വാനം നടത്തിയിരുന്നു. അവരോടൊപ്പം ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടും ആദരിക്കൽ യൂസഫ് ഹാജവർ നമുക്ക് വലിയ കടപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഈ സ്ഥലം അവര് നൽകിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ വലിയ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മെമ്മണ്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ജമാഅത്തിന്റെ അധ്യക്ഷരായ സുലൈമാനിച്ചവരുകൾ മെമ്മണ്ട് കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ നേതാക്കളും ഷാളും ആനയിക്കുന്നതാണ്. സുലൈച്ചവരുകളെ ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ശാലാനിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. യൂസഫ് ആചാര്യന്റെ എല്ലാ പ്രവർത്തനവും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഭാര്യയുടെയും അതേപോലെ തന്നെ ഉമ്മബാപ്പയുടെയും കബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ദീനി പ്രവർത്തനവും ഇനിയും ആയുസ്സുള്ള കാലത്തോളം ആഫിയത്തോടെ നീ ദീർഘായുസ് നൽകി ദീനി ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. സ്വാഗത സമിതി അധ്യക്ഷരായ അബൂബക്കർ അവരെ ക്ഷണിക്കുന്നു. ഇനി ആദരിക്കാനിരിക്കുന്നത് അബ്ബാസ് മദനി ഉസ്താദ് അവർ. അൽഹംദുലില്ലാ, അബ്ബാസ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലെ ഒരുപാട് വർഷം ഖതീബായി സേവനം ചെയ്യുകയും ഈ നാട്ടുകാരനായി ഈ പള്ളിയിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് ഖതീബായി സേവനം ചെയ്തുകൊണ്ട് ഇവിടുന്ന് ചെറിയ ശമ്പളത്തിൽ അവിടുത്തെ സേവനം വലിയ സ്തീർഹമാണ്, അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. അതിനുശേഷം നമ്മുടെ നാട്ടുകാരിൽ ഒരാളായി ഈ പള്ളിയുടെ ഖിദ്മത്തിന് വേണ്ടി ഒരുപാട് വർഷം പള്ളിയുടെ പ്രധാന കാര്യദർശിയായി സേവനം ചെയ്യുകയും ഇന്നും അദ്ദേഹത്തിന്റെ ഈ നാട്ടിലുള്ള പ്രവർത്തനം വളരെ സജീവമാണ്. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഈ നാട്ടിൽ ഇടപെടാറുണ്ട്. എല്ലാ വിഷയങ്ങളിലും മസ്ലഹത്തിന് വേണ്ടി മഹാ അബ്ബാസ് ഉസ്താദ് അവർ അതിൽ എത്തിച്ചേരുകയും വല്ല വിഷയങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ഉസ്താദിന്റെ ഇടപെടൽ വളരെ അധികം സന്തോഷകരമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും ദീനി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അബ്ബാസ് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖതീബായി സേവനം ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പ്രധാന കാര്യദർശിയായി എല്ലാ പ്രവർത്തനവും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും നമ്മുടെ നാട്ടിന് വേണ്ടി, നാടിന്റെ ഇസ്സത്തിന് വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ അബ്ബാസ് ബാപ്പയുടെ മറപ്പെട്ട് കൊടുക്കണം. ആ ഉസ്താ ബാപ്പയുടെ ഖബർ അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ആദരിക്കാൻ വേണ്ടിയും മെമ്മണ്ട് കൊടുക്കാൻ വേണ്ടിയും അബൂ സാദിഖ് സ്വാഗത സമിതി ചെയർമാൻ അബൂബക്കർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം ഷാളനിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഇനി ആദരിക്കാനിരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇച്ച. അബ്ദുറഹ്മാൻ ഇച്ചാനെ പരിചയമില്ലാത്തവരാരുമില്ല. കാരണം ഈ പള്ളിയുടെ തുടക്കം മുതൽ യൂസുഫ് ആചാരോടൊപ്പം ചേർന്നു കൊണ്ട് 12 വർഷത്തോളം ഈ പള്ളിയുടെ പ്രയാസമുള്ള ആ സമയത്ത് അദ്രമിച്ച പള്ളിയുടെ പ്രസിഡന്റ് ആവുകയും അൽഹംദുലില്ലാഹ് എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് സംസാരിക്കേണ്ട സമയത്ത് ആവശ്യം വന്നാൽ അത് ധീരമായി അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ പലരും ഇന്നും ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അദ്രമിച്ചാന്റെ ചില സമയത്തുള്ള ആ വാക്കുകൾ അത് എല്ലാവരും അംഗീകരിക്കുകയും ആ വാക്കിൽ വലിയ കയമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാലം ദീർഘകാലം ഈ പള്ളിയുടെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന അദ്രാമിച്ച അള്ളാഹുവെ അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ അതിനുശേഷവും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും പള്ളിയിൽ ഏത് ആവശ്യം കേട്ടാലും വലിയ സംഖ്യ എഴുതിക്കുന്ന ഒരാളും കൂടിയാണ് അദ്രമിച്ച. ഏത് സമയത്തും എന്താവശ്യവും പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് ആവശ്യപ്പെട്ടാൽ അദ്രമിച്ച വലിയ സംഖ്യയുമായാണ് അൽഹംദുലില്ലാഹ് ഇടപെടാറുള്ളത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് 5000 രൂപ അദ്ദേഹം എഴുതിച്ചിട്ടുണ്ട്. വലിയ സംഖ്യമാണ്. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിന് ഇനിയും ധാരാളമായി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അദ്രമിച്ചാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇടക്ക് എന്നോട് വിളിച്ചു പറയുന്നു, ഉസ്താദെ ഞാൻ സംസാരിക്കരില്ല നിങ്ങളോട്, അതുകൊണ്ട് നിങ്ങൾ ബേജാറാക്കാൻ പാടില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിലെ ഉമറ വ്യക്തിയും കൂടിയാണ് അള്ളാഹുവേ. അദ്ദേഹം പള്ളിക്കും മദ്രസക്കും വേണ്ടി ചെയ്ത ഖിദ്മത്തുകൾ, അതേപോലെ തന്നെ പള്ളിയിൽ ഏത് ആവശ്യം ചോദിച്ചാലും അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന അദ്രാമിച്ച അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിനും ഭാര്യ മക്കള് മരുമക്കള് പുള്ളിമാർ അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഉമ്മ ബാപ്പ ഖബറിലാണ് അള്ളാഹുവേ, നീ ഖബർ ജീവിതം സന്തോഷം നൽകണം റഹ്മാനെ. ആദരിക്കാൻ വേണ്ടി സ്വാഗത സമിതി SVS പ്രസിഡന്റ് സിദ്ദീഖിച്ചവരുകളും ബാക്കിയുള്ള ഉലമാക്കളും ഉമറാക്കളും ചേർന്നു കൊണ്ട് അദ്രമിച്ചാനെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂല് ചെയ്യണം റഹ്മാനെ. ഇനി ആദരിക്കാനിരിക്കുന്നത് അബൂബക്കർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ഒരുപാട് കാലം ഈ പള്ളിയുടെ ഖജാൻജായി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്ന ഒരാളാണ്. ഏത് വിഷയവും അദ്ദേഹത്തോട് ബന്ധപ്പെടുമ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ അനാവശ്യമായി ഒന്നും സംസാരിക്കാതെ അദ്ദേഹത്തിനെ ഈ നാട്ടിൽ ആർക്കും ചോദിച്ചാലും ഒരേ ഒരു അഭിപ്രായം, നല്ലൊരു മനുഷ്യനാണെന്നും ആരോടും ആവശ്യത്തിനല്ലാതെ അനാവശ്യമായി ഒന്നും സംസാരിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ ഈ പള്ളിയുമായി നിരന്തരം ബന്ധമുണ്ടായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈയടുത്ത് ചെറിയൊരു അസുഖമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെറിയ വിഷമത്തിലായിരുന്നു. അള്ളാഹു ഇപ്പോൾ പരിപൂർണ ആഫിയത്തൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ നീ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അദ്ദേഹത്തിന് നീ പരിപൂർണ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഉമ്മ ബാപ്പ ഖബറിലാണ്. അള്ളാഹുവെ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷം നൽകണം റഹ്മാനെ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ മരുമക്കൾ പുള്ളിമാർ അള്ളാഹുവെ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സലാമത്തും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. പലരും ഇവിടുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്, പള്ളിയുടെ ഹൗസും ബാത്റൂമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. അള്ളാഹുവെ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഉസ്മാനിച്ച കുരിയപ്പാടി മുസ്ലിം ജമാഅത്തിന്റെ കാര്യദർശി, അതേപോലെ തന്നെ നാട്ടിലെ ഉമറാക്കൾ ഉലമാക്കൾ ചേർന്നുകൊണ്ട് അബൂബക്കർ ചാനെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഈ നാല് പേർക്കും ഇവിടെ സന്മാന കാര്യക്രമം നടത്തിയത് ഫസൽ ജുമാ മസ്ജിദ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും, അതേപോലെ തന്നെ ഈ മഹത്തായ ഈ പരിപാടി മീലാദ് കാര്യക്രമത്തിൽ എല്ലാ വിജയത്തിനു വേണ്ടി അധ്വാനിച്ച ജമാഅത്ത് കമ്മിറ്റി കീഴിലുള്ള സ്വാഗത സമിതി അംഗങ്ങൾ, ഈ കമ്മിറ്റിയും രണ്ട് കമ്മിറ്റി ചേർന്നാണ് ഈ നാല് പേരുടെയും ആദരവ് ഇവിടെ നൽകിയത്. അല്ലാഹുവേ രണ്ട് കമ്മിറ്റിക്കാർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ഞങ്ങളുടെ നാടിനെ നീ അഭിവൃദ്ധി അഭിവൃദ്ധിയിലാക്കി തരണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു